हमको अब तक आशिकी का वो जमाना याद है, चुपके चुपके रात दिन आंसू बहाना याद है। प्यार का पहला खत लिखने में वक्त तो लगता है। नए परिंदों शहर में आए हैं मुसाफिर की तरह, हम तेरे शहर में आए हैं मुसाफिर की तरह। सिर्फ एक बार कैसे कटेगी जिंदगी तेरे बगैर, तेरे बगैर कैसी कटेगी जिंदगी तेरे बगैर, तेरे बिनकाब जमाना खराब है। हस्ती अपनी हबाब की सी है, हस्ती अपनी हबाब की सी। जो भी बुरा भला है अल्लाह गामनी सारे रे सा। अब तो घबरा के ये कहते हैं कि मर जाएंगे। प्यारे बच्चों आदाब, आज के क्लास में गज़ल की तारीख और अहमियत के बारे में चर्चा करें। इस्तकबाल है सबका। प्रिय विद्यार्थिगले कूटगारे, गज़ल ഒരു പഠനം, ഗസലിന്റെ ചരിത്രവും പ്രാധാന്യവും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും സ്വാഗതം. ഗസലുകളുടെ തുടക്കം 10th century ഇറാനിലാണെന്ന് കരുതിപ്പോരുന്നു. അറേബ്യൻ ഗാനശാഖയായ കസീദയിൽ നിന്നുമാണ് ഗസലുകളുടെ തുടക്കം. ദൈവത്തെയോ രാജാവിനെയോ സ്തുതിക്കുവാനായി എഴുതപ്പെട്ടിരുന്ന കസീദയുടെ ഒരു ഭാഗമായ തഷ്ബീബിൽ നിന്നും വേർതിരിഞ്ഞാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഗസലുകൾ രൂപം കൊണ്ടത്. ഗസൽ എന്നത് ഒരു അറബി വാക്കാണ്. അതിൻ്റെ സാഹിത്യപരമായ അർത്ഥം സ്ത്രീകളോടുള്ള സംസാരം എന്നത്രേ. ഗസലിലെ സ്ഥായീഭാവം പ്രേമമാണെന്ന് പറയാം. മുസ്ലിം സമുദായത്തിൽ പർദാ സമ്പ്രദായം ഏറ്റവും കർശനമായി നടപ്പാക്കിയിരുന്ന കാലഘട്ടത്തിൽ യുവാക്കളായ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം കാണുവാനോ സംസാരിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം തീരെ നിഷിദ്ധമായിരുന്നതിനാൽ തമ്മിൽ തമ്മിൽ ആശയവിനിമയം നടത്തുക എന്നത് അത്യന്തം ഗോപ്യമായും അതുതന്നെ ഏറ്റവും താഴ്ന്ന സ്വരത്തിലുമാകേണ്ടിയിരുന്നു.
ഇക്കാരണങ്ങളാലാണ് ഗസലുകളിൽ നിഗൂഢവും സൂചനാപരവുമായ പ്രയോഗങ്ങൾ ആവശ്യമായി വന്നതെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഉറുദു കവിതകളിൽ, പ്രത്യേകിച്ച് ഗസലുകളിൽ, ഏറെക്കുറെ പ്രകടമായി കാണുന്ന ഭാവം പ്രേമഭംഗത്തിൽ നിന്നുടലെടുക്കുന്ന തീവ്രമായ ദുഃഖം, വേദന, ദൈന്യത, ശോകം, നൊമ്പരം, നൈരാശ്യം, പീഡനം എന്നിവയത്രേ. അങ്ങനെ നോക്കുമ്പോൾ അമ്പേറ്റുപിടയുന്ന മാനിൻ്റെ രോദനം എന്നർത്ഥം വരുന്ന ഗസാൽ എന്ന അറബി വാക്കിനോട് ഗസൽ കവിതകളെ ഉപമിക്കുന്നതിൻ്റെ ചാരുതയൊന്ന് വേറെ തന്നെയാണ്. പ്രണയമാണ് ഗസലുകളുടെ മുഖ്യ വിഷയമെങ്കിലും കാലക്രമേണ ദൈവഭക്തി, വിശ്വാസം, തത്വചിന്ത തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ഗസലുകൾ എഴുതപ്പെടാൻ തുടങ്ങി. ഗസലിൽ കവി ഉദ്ദേശിക്കുന്ന സ്നേഹം ഭൗതികമാണോ അതോ ദൈവസ്നേഹമാണോ എന്ന കാര്യം പലപ്പോഴും തീർച്ചപ്പെടുത്താനാവില്ല. ഈ തീർച്ചയില്ലായ്മ കരുതിക്കൂട്ടി തന്നെ ഒരുക്കുന്നതാണ്. ഗസൽ ഇന്ത്യയിലേക്ക് വന്നത് 12-ാം നൂറ്റാണ്ടോടുകൂടിയായിരുന്നു. മുഗൾ രാജാക്കന്മാരുടെ വരവോടൊപ്പം അവരുടെ പേർഷ്യൻ സംസ്കാരം മാത്രമല്ല അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ കവിത, സംഗീതം, നൃത്ത സമ്പ്രദായങ്ങൾ എന്നിവയും ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങിയതിൻ്റെ പരിണിത ഫലമാണ് പിന്നീട് ആവിർഭവിച്ച ഉറുദു ഗസൽ എന്ന കവിതാരൂപവും. ഇന്ത്യയിൽ ഗസലിന് തുടക്കം കുറിച്ചത് അമീർ ഖുസ്രു എന്ന പേർഷ്യൻ കവിയാണെന്ന് പറയപ്പെടുന്നെങ്കിലും ദക്കാനിലെ സുൽത്താനായിരുന്ന മുഹമ്മദ് കുലി കുത്തബ് ഷാ ആയിരുന്നത്രേ ആദ്യമായി ഉറുദുവിൽ ഗസലുകൾ രചിക്കാൻ തുടങ്ങിയത്. എന്നാൽ വലി മുഹമ്മദ് വലി എന്ന ദക്കാൻ കവിയാണ് ഉറുദു ഗസലുകളുടെ തുടർന്നുള്ള പുരോഗതിക്ക് യഥാർത്ഥത്തിൽ വഴിയൊരുക്കിയത്. ഇദ്ദേഹം 1700-ൽ ഡൽഹി സന്ദർശിക്കുകയും ഡൽഹിയിലെയും ദക്കാനിലെയും ഗസൽ രചനാധാരകളെ ഒന്നിപ്പിക്കുന്നതിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. കാലക്രമേണ ഗസൽ അവിടുത്തെ കവികൾക്ക് പ്രിയങ്കരമാവുകയും നാട്യശാലകളിലും രാജ്യസഭയിലും മറ്റും അതിൻ്റെ ആലാപനം പ്രചാരം നേടുകയും ചെയ്തു. ഗസലിൻ്റെ മറ്റൊരു രൂപമാണ് ഖവാലി. സൂഫിവര്യന്മാരെയും മഹാത്മാക്കളെയും പ്രകീർത്തിച്ചുകൊണ്ട് ഫാർസി ഭാഷയിലും ഉറുദുവിലും ധാരാളം ഖവാലികൾ രചിച്ചിട്ടുണ്ട്. ഉറുദു സാഹിത്യത്തിലെ മറ്റ് കവിതാരൂപങ്ങളിൽ നിന്ന് ഗസലിനെ വ്യത്യസ്തമാക്കുന്നത് ഓരോ രണ്ട് വരിയിലും അതിൻ്റെ ആശയം സമ്പൂർണമായിരിക്കും. ഒന്നാമത്തെ ഈരടിക്ക് മത്ല എന്ന് പറയുന്നു. ഇതിൽ റദീഫും കാഫിയയും നിർബന്ധമാണ്. എല്ലാ ഷേറുകളുടെയും രണ്ടാമത്തെ വരിയിൽ ഒരേ ഉച്ചാരണത്തോടു കൂടി അവസാനിക്കുന്ന വാക്കിനെ റദീഫ് എന്നും റദീഫിന് തൊട്ടു മുമ്പ് വരുന്ന വാക്കിനെ കാഫിയ എന്നും പറയുന്നു. ഗസലിലെ അവസാന വരി മക്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ കവി തങ്ങളുടെ തൂലികാനാമം അവതരിപ്പിക്കുന്നു. ചില ഗസലുകൾ പദ്യം പോലെ ഒരേ വിഷയം തന്നെ അവതരിപ്പിക്കാറുമുണ്ട്. ഉറുദു സാഹിത്യത്തിൽ പ്രധാനമായും രണ്ട് വിചാരധാരകളാണ് ഉള്ളത്, ഡൽഹിയും ലക്നൌവും. ഡൽഹി വിചാരധാരയിലെ അസദുള്ള ഖാൻ ഗാലിബ്, മീർ തക്കി മീർ, ബഹാദൂർ ഷാ ജഫർ, മുഹമ്മദ് റഫീസ് സൗദ, ഖോജ മീർ ദർദ്, മോമിൻ ഖാൻ മോമിൻ, മുഹമ്മദ് ഇബ്രാഹിം സൗഖ്. ലക്നൗ വിചാരധാരയിലെ ഇൻഷാല്ലാ ഖാൻ ഇൻഷാ, ഖോജ ഐദർ അലി ആതിഷ്, ജുറാത്ത്, രംഗീൻ എന്നീ ഗസൽ സാമ്രാട്ടുകളായിരുന്നു പിന്നീടുണ്ടായ കാലഘട്ടത്തിൽ ഉറുദു ഗസലുകൾക്ക് പ്രചാരവും പ്രസിദ്ധിയും നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത്. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ കവികളിൽ അസ്രത് മോഹാനി, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, ജിഗർ മുറാദാബാദി, ഫറാഖ് ഗോരഖ്പുരി, ഫയസ് അഹമ്മദ് ഫയസ്, അലി സർദാർ ജാഫരി, ഷക്കീൽ ബദായൂനി, മജ്റൂ സുൽത്താൻപുരി, സാഹിർ ലുധിയാനവി, നാസിർ കാസ്മി, ഷെഹരിയാർ, പർവീൺ ഷാക്കിർ എന്നിവർ
ഗസൽ എന്ന കാവ്യരൂപത്തെ തങ്ങളുടെ കവിതകളിലൂടെയും സിനിമകളിലൂടെയും കൂടുതൽ ജനപ്രീതി നേടിക്കൊടുത്തു. ഗസലിൻ്റെ പ്രസിദ്ധിയും മാധുര്യവും ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഗായകരിൽ മുഹമ്മദ് റഫി, മെഹദി ഹസൻ, ഗുലാം അലി, ജഗ്ജിത് സിംഗ്, പങ്കജുദാസ്, ഹരിഹരൻ എന്നിവരുടെ പേരുകൾ എടുത്തു പറയേണ്ടവയാണ്. ബച്ചോ ഔർ ഹം ഏക് ഖൂബ്സൂരത് ഗസൽ മുത്താലിയ കരേം. സബക് നമ്പർ 9. ഗസൽ. ദിൽ ധടക്കിനേക്കാ സബബ് യാദായ, ഹൃദയം മിടിക്കാനുള്ള കാരണം ഓർമ്മ വന്നു. വോ തേരി യാദ് തീ അബ് യാദായ, അത് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. ആജ് മുഷ്കിൽ താ സംഭൽന ഏ ദോസ്ത്, സുഹൃത്തെ, പ്രിയപ്പെട്ടവളെ, വളരെ പ്രയാസത്തിലാണ് ഇന്നത്തെ ദിവസം കഴിച്ചുകൂട്ടുന്നത്. തോ മുസീബത്ത് മേ അജബ് യാദായ, ഈ പ്രയാസത്തിലും ഒരു അത്ഭുതത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ദിൻ ഗുസാരാത്ത ബഡി മുഷ്കിൽ സേ, ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുന്നത് വളരെ വിഷമത്തിലാണ്. പിർ തരാ വായതയെ ഷബ് യാദായ, എങ്കിലും നീ വാഗ്ദാനം നൽകിയ ദിവസത്തെ രാത്രിയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഹാലേ ദിൽ അംബി സുനാത്തെ ലേക്കിൻ, എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ഞാനും കേൾപ്പിക്കാം. ജബ് വോ റുഖ്സത് ഹുവാ തബ് യാദായ, പക്ഷേ നീ വിട പറഞ്ഞു പോയപ്പോഴാണ് അതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. അടുത്തത് ഗസലിലെ അവസാന വരി മക്തയാണ്. മക്തയിൽ കവി തന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെയാണ് മിക്കപ്പോഴും എഴുതാറുള്ളത്. ബൈറ്റ് കർ സായെ ഗുൽമേ നാസിർ, ഹം ബഹുത് റോയെ വോ ജബ് യാദായ, ആ മരത്തണലിലിരുന്ന് നമ്മൾ ഒരുപാട് കരഞ്ഞതും നാസിറെ ഞാനിപ്പോൾ ഓർക്കുന്നു. ബച്ചോ ആഗേ ദേക്കിയേ ഗസൽ കി ഖുസൂസിയത്ത്. കുട്ടികളെ, ഇനി നമുക്ക് ഗസലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗസൽ ഉർദു ഷായരി കി ആബ്രൂഹെ, ഗസൽ ഉർദു സാഹിത്യത്തിൻ്റെ അന്തസ് ആണ്. ഗസൽ അറബി സബാൻ കാ ലഫ്സ് ഹെ, ഗസൽ എന്ന വാക്ക് അറബി ഭാഷയുടേതാണ്. ഈ സിൻഫിക്ക് ഇട്ടുത അറബി സേ ഹുയി, ഈ കവിതാരൂപത്തിൻ്റെ തുടക്കം അറബി ഭാഷയിലാണ്. ലഹ്വി മാന ഔരത്തോം സേ യാ ഔരത്തോം സേ മുത്താലുക് ബത്തേ കർണ, ഇതിൻ്റെ സാങ്കേതികാർത്ഥം സ്ത്രീകളോട് അല്ലെങ്കിൽ സ്ത്രീകളെപ്പറ്റി സംസാരിക്കുക എന്നതാണ്. ഇസ്ക മൗസു ഉസ് നുവ ഇഷ്ക് കെ മാമിലാത്ത് ഹേ, ഇതിലെ പ്രതിപാദ്യ വിഷയം സൗന്ദര്യവും പ്രണയവുമാണ്. മഗർ സമാനക്കെ സാദ് ഗസൽ മേ അർത്ഥറയ്ക്കെ മൗസുഹാദ് ദറാനിലകി, പക്ഷേ കാലക്രമേണ എല്ലാ തരത്തിലുമുള്ള വിഷയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ തുടങ്ങി. ഗസൽ കാ പഹലാ ഷേർ മത്ല കഹലാത്ത ഹെ, ഗസലിലെ ആദ്യ ഷേറിന് ഈരടിക്ക് മത്ല എന്ന് പറയുന്നു. ജിസ്കെ ദോനോ മിസ്രെ അം കാഫിയ ഔർ അം റദീഫ് ഓത്തേ ഹൈം, ഇതിലെ രണ്ട് വരിയിലും റദീഫും കാഫിയയും ഉണ്ടാകും. ബക്കിയ തമാം അഷ്യാർക്കെ ദൂസ്രെ മിസ്രെ അം കാഫിയ ഔർ അം റദീഫ് ഓത്തേ ഹൈം, ബാക്കിയുള്ള മുഴുവൻ ഈരടികളിലെ രണ്ടാമത്തെ വരിയിൽ റദീഫും കാഫിയയും ഉണ്ടായിരിക്കും. ആഖ്രി ഷേർ
മക്ത കഹലാത്താ ഹെ. അവസാന വരിക്ക് മക്ത എന്ന് പറയുന്നു. ജിസ്മേ ഷായർ അപ്ന തഖല്ലുസ് ഇസ്തിമാൽ കർത്താ ഹെ. ഇതിൽ കവി തൻ്റെ തൂലിക നാമം അവതരിപ്പിക്കുന്നു. ഗസൽ മുസൽസൽ ഔർ ഗൈർ മുസൽസൽ ഹോത്തി ഹെ. ഗസൽ തുടർച്ചയായും കണ്ടിന്യൂസ് അല്ലാതെയും എഴുതാറുണ്ട്. അഗർ ഗസൽ മേ ഏക് ഹി മൗസൂ കാ ബയാൻ ഹോതോ ഉസേ ഗസൽ മുസൽസൽ കഹേംഗേ. അതായത് ഗസലിൽ ഒരേ വിഷയം തന്നെയാണ് വിവരിക്കുന്നതെങ്കിൽ അതിനെ മുസൽസൽ ഗസൽ എന്നും ഔർ മൗസൂ മുതന്ന ഹോതോ ഉസേ ഗൈർ മുസൽസൽ ഗസൽ സേ താബീർ കിയാ ജായേഗ. ഇനി ഓരോ ഷേറിലും ഈരടികളിലും വ്യത്യസ്ത ആശയങ്ങൾ ആണെങ്കിൽ, അതായത് രണ്ട് വരിയിൽ ആശയം സമ്പൂർണമാണെങ്കിൽ ഖയർ മുസൽസൽ ഗസൽ എന്നും പറയപ്പെടുന്നു. ഇതാണ് ഗസലിൻ്റെ അടിസ്ഥാന രൂപം. ഉറുദു ഗസൽ ഗു ഷോറാമേ. ഉറുദു ഗസൽ കവികളിൽ മീർ തഖി മീർ, മിർസ ഗാലിബ്, ജിഗർ മുറാദാബാദി, നാസിർ കാസ്മി, ഷക്കീൽ ബദായുനി, പർവീൻ ഷാക്കിർ വഗൈറ ബഡി അഹമ്മിയത്ത് രക്തേ ഹെ തുടങ്ങിയവർ വളരെ പ്രാധാന്യം അറിയിക്കുന്നവരാണ്. ഗസൽ ഗലോഗാറോമേ മുഹമ്മദ് റഫി, പങ്കജ് ദാസ്, ആശ ബോൻസലെ, ഹരിഹരൻ, ജഗ്ജിത് സിംഗ്, ഗുലാം അലി, മെഹദി അസൻ വഗൈറ കെ നാം കാബിലെ സിക്രഹൈം. ഇവരുടെ പേരുകൾ എടുത്ത് പറയേണ്ടവയാണ്. നാസിർ കാസ്മി 1925-1972. നാം സയ്യിദ് നാസിർ റിസ കാസ്മി ഔർ നാസിർ തഖല്ലുസ്ത. സയ്യിദ് നാസിർ റിസ കാസ്മി എന്നാണ് പേര്. നാസിർ എന്നത് തൂലിക നാമമാണ്. ഉൻകി പൈദായിഷ് അംബാല മേ ഹുയി. അദ്ദേഹത്തിൻ്റെ ജനനം അംബാല എന്ന സ്ഥലത്താണ്. നാസിർ കാസ്മി ജദീദ് ഗസൽ കെ നുമായിന്ദ ഷായർ തസ്ലീം കിയേ ജാതേ ഹൈ. നാസിർ കാസ്മിയെ ആധുനിക കാലഘട്ടത്തിലെ ഗസൽ കവികളിൽ പ്രഗത്ഭനായി അംഗീകരിച്ച് പോരുന്നു. ഉൻകി ഗസലേം അപ്പിനെ ധീമേ ലഹജെ ഔർ ജദീദ് തർസെ എഹ്സാസ് കി വജസെ മുംതാസ് ഹെ. അദ്ദേഹത്തിൻ്റെ ഗസലുകൾ തൻ്റെ പ്രത്യേക രീതി കൊണ്ടും പുത്തൻ ആശയങ്ങൾ കൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഉനോനെ അക്സർ ഐസെ അൽഫാസ് ഇസ്തിമാൽ കിയ ഹൈ. അദ്ദേഹം മിക്കവാറും ഉപയോഗിക്കുന്ന വാക്കുകൾ ജോ ഗസലിയ ഷായരിമേ ആം നഹീത്തെ, ഗസൽ സാഹിത്യത്തിൽ അതുവരെ പരിചിതമല്ലായിരുന്നു. നാസിർ കാസ്മി കെ കലാം മേ ജിദ്ദത്ത് താസഗി ഔർ ഷുഗുഫ്തഗി പായി ജാതി ഹെ. നാസിർ കാസ്മിയുടെ കവിതയിൽ നവീനതയും പുതുമയും സന്തോഷവും അടങ്ങിയിരിക്കുന്നു. നാസിർ കാസ്മിക്ക് ഗസൽ മേ ഏക് ഖാസ് തരഹ് ഹുദാസിക്ക് ഫിസ മിൽത്തി ഹെ. നാസിർ കാസ്മിയുടെ ഗസലിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഉദാസീനത, ദുഃഖം തളം കെട്ടി നിൽക്കുന്നതായി നമുക്ക് തോന്നാം. ലാഹോർ കി അദബി ഫിസാമേ നാസിർ കാസ്മി കി ഷായരി ഖൂബ് ചംകി. ലാഹോറിലെ സാഹിത്യം നിറഞ്ഞ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ കവിത നല്ലപോലെ തിളങ്ങിയിരുന്നു. ജബ് ഉൻകി ഷായരി അപ്പിനെ ഷബാബ് പർത്തി, അന്ന്
അദ്ദേഹത്തിൻ്റെ കവിത അതിൻ്റെ യുവത്വത്തിലായിരുന്നു. സൈന്താലിസ് ബറസ്കി ഉമ്രമേ ഉൻകാ ഇൻതിക്കാൽ ഹോകയ, 47-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. ബുർഗേനെ, ദിവാൻ, പഹലി ബാരിഷ് വഗൈറ ഉൻകെ കലാം കെ മജ്മുഅ ഹൈ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സമാഹാരങ്ങളാണ്. दिल धड़कने का सबब याद आया, दिल धड़कने का सबब याद आया, वो तेरी याद थी, वो तेरी याद थी, अब याद दिल धड़कने का सबब याद जब याद हुए तब याद आया, जब वो रुखसत हुए तब याद शब याद आया, फिर तेरा वादा है, शब याद जब याद आया,
हम बहुत रोए वो जब याद